ടാസ്കിൽ ജയിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇതായിരിക്കും. ചുമ്മാ എല്ലാരും പറയുന്ന പോലെ, എല്ലാരും പറയുന്ന കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ സമ്മാനം തരും എന്ന് പറയുന്ന പോലെ അല്ല, ഞാനിത് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടാസ്ക് എന്താണെന്നുള്ളത് പറയട്ടെ. ഈ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോ വോളിൽ ഒരു ഫോട്ടോ കാണിക്കും, അത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഫോട്ടോ ആയിരിക്കും. ഈ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾ മൂന്ന് മാസേഴ്സിൽ ആരാണോ ചാടിക്കേറി ആ വ്യക്തി അഭിനയിച്ച സിനിമയിലെ ഗാനം പാടുന്നത്, അവരായിരിക്കും ആദ്യത്തെ പോയിന്റ് കരസ്ഥമാക്കാൻ പോകുന്നത്. അങ്ങനെ ഓരോ ഫോട്ടോസും മാറിക്കൊണ്ടിരിക്കും, ചാടി 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 പാട്ടുകൾ പാടുക എന്നുള്ളതാണ്. ഒരു ഫോട്ടോ ഏകദേശം 5 സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവുക സ്ക്രീനിൽ. ഓക്കെ ഓക്കെ, ആർ യു റെഡി? റെഡി. അപ്പൊ നമുക്ക് ആദ്യത്തെ പിക്ചർ. രജനി സാർ ആയിരിക്കും. പക്രുചേട്ടന് ഒരു സ്കോർ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. ഓക്കെ, ചാടിക്കറി മീശക്കാരൻ. അയ്യോ, ദോശ വാങ്ങാൻ കാലിനെ നിന്നപ്പി നോക്കി കീശ, വളട്ട് തലങ്ക കലീച്ചകളെടുത്താൽ പോരേ. സൂപ്പർ സൂപ്പർ. ഓക്കെ, അതെ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ. അടുത്ത പിക്ചർ വരുവാണ്. ഇനി ഞാൻ ഒരെണ്ണം പറട്ടെ, പെട്ടെന്ന് കിട്ടുന്നായിരുന്നു. തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും പക്രുചേടാ, യു ആർ ഡൂയിങ് fantabulous performance. രണ്ടുപേരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്രുചേട്ടനാണ് ഇപ്പൊ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. എത്ര പാട്ടോ, എത്ര പാട്ടുണ്ടായിരുന്നു? മൂന്നെണ്ണം. നാലെണ്ണം. നാലെണ്ണം ഏതാ? എന്തെങ്കിലും ആയിക്കോട്ടെ, മൂന്ന് പേരെ പോകും. എനിക്ക് ഒരു ഒരു താരം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നോക്കട്ടെ. ആ മൈൻഡ് എന്താണ് പറയുന്നത് റീഡ് ചെയ്യുമ്പോൾ? മോഹൻലാൽ ലാലേട്ട വരുന്നുണ്ടെന്നാണ്. ശരി, അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോ ആരുടെ ആണെന്നുള്ളത് നോക്കാം പ്ലീസ്. പാടിക്കോ പാടിക്കോ പാട്, ആർക്കാണെങ്കിലും ചാടിക്കറി പാടാ. ഞാൻ പാടിയില്ല, ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ ഓർമ്മയില്ലോ പാട്ട്. പാട്. ദൂരെ നിന്നും പിൻവീലി കൊണ്ടെന്നും ആരും വിളിച്ചില്ല. അമ്പലത്ത് എന്റെ അച്ഛനെരിയുമ്പോ ഇന്നലെ എന്റെ നെഞ്ചിലെ മതിയല്ലേ, കാറ്റൻ മതി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. ഇക്ക ഇക്ക ഇതുവരെ ഒരു പാട്ട് പാടിയില്ല. എനിക്ക് ഒരു പേടി എന്നറിയോ, മൺവിള കൂതിയില്ലേ എന്ന് ഒറ്റ വഴിക്ക് പാടിയില്ല ബാല പാടണം. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് പാടിയ കുഴപ്പമില്ല. ഈ ഷോക്ക് ട്രെയിലർ കിട്ടി കേട്ടോ, പാടുന്നെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായിരിക്കും ഫോട്ടോ. ഓ, ആ ഗെയിമിനോടുള്ള ഒരു ആവേശം. ബക്രജേട്ട, ആർ യു റെഡി? യു നെക്സ്റ്റ് ഫോട്ടോ ഇസ് ഹിയർ. നമസ്കാരം സാർ. എന്താ കായമാണ് പോതും എൻ മേണി താങ്കി കൊല്ലും ആയമെന്ന പൊന്മാനേ സെന്തേനേ, എന്തൻ കാതൽ എന്നതென்று சொல்லாமலேங்க ஏங்க அழுகை வந்தது, எந்தன் சோகம் உன்னை தாக்கும் என்றென்று போது வந்த அழுகை நின்றது. இது மனிதர் உணர்ந்து கொள்ள, இது மனித காதல் அல்ல, இது அதையும் தாண்டி புனிதமானது. அபிராமே தாளாட்டும் சாமியே நான் தானே தெரியுமா, கண்மணி அன்போடு காதலன் நான் எழுதும் கடிதம். கவிதையான வரிகளாணோ ரெண்டும் அல்லல்ல? இல்ல, நல்லா இல்ல. நெக்ஸ்ட் இக்கைக்கு நம்ம விட்டு போறோம். ஓகே, நீங்க ரெண்டு பேரும் பாடுங்க. இக்க எனக்கு அறிய மாட்டேன். நம்ம நோக்கா, நமக்கு நோக்கா. എന്തായാലും ബാക്കി രണ്ടുപേരും പോസ് ചെയ്തോ. ഇക്ക ആദ്യം പാട്ടു നോക്കാം. ആ, ജയറാമേട്ടന്റെ പാട്ടോ? ഞാൻ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട്, അത് ശങ്കർ മഹാദേവൻ പാടിയാണ്. ജയറാമേട്ടൻ അഭിനയിച്ച പടത്തില്
അതില് പിഷാരടി ഡയറക്ട് ചെയ്ത് ആ പടത്തില് ഒറ്റപ്പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുള്ളു, ബാക്കി വേറെ മ്യൂസിക് ഡയറക്ടർ പഞ്ചവർണ്ണ തത്തയില്. ദും തും തനക്ക ദിമി ദിം ദിം തനക്ക ജനു ദിം ദിം തനക്ക ദിമിതോ നുറ്റാലങ്കാവിൽ നിന്നെത്താമെന്നേറ്റൊരു പഞ്ചായനാരവിടേ സൽക്കാരമൂണ്ടിനാലമെന്നുടെ കാമ്പൂജിയുണ്ടിവിടേ നരികരസിക. ജയറാമേട്ടനെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ മനസ്സിൽ വരുന്ന പാട്ട് കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. പിന്നെ ഒരു ക്യാറ്റ് വോക്ക്. അപ്പൊ എന്തായാലും ഇത് നേടാൻ പോകുന്ന ആ വ്യക്തി ആരാന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ആണേ, ബമ്പർ ആണേ. ആർ യു റെഡി? റെഡി. യെസ്. ബാലാ. ആ തട്ടും തട്ടും താളം പാട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇന്ന് ട്രോഫി സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പക്രചാട്ടൻ. ഒരു കയ്യിൽ ഓൾറെഡി ബ്രേസ്ലെറ്റ് ഉള്ളതുകൊണ്ട് ഇത് മറ്റേ കയ്യിലിരുന്നായിരിക്കും. അപ്പൊ എന്തായാലും ബ്രേക്ക് തരെ ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്യും.